ഒരു ആക്ടർ ഒരേ സമയത്ത് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. നമ്മൾ മൂന്നാല് വർഷം എടുത്തിട്ട് ചെയ്യണ സംഭവമല്ലല്ലോ മറ്റേ ഹോളിവുഡിൽ ചെയ്യണ പോലെ. നമ്മൾ രാത്രി ഒരു പടം ചെയ്യുന്നു, രാവിലെ ഒരു പടം ചെയ്യുന്നു, രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറെ പടം ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഇത്രയധികം ഇന്റർവ്യൂസും കൊടുക്കുന്നു. അപ്പൊ എന്തായാലും ആവർത്തനം വരില്ലേ? അങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കും, അങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരേ ആളാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് ഈ പറഞ്ഞ നാല് ദിവസം കൊണ്ട് എത്ര ഡിഫറൻസ് വരുത്താൻ പറ്റും ശാരീരികമായിട്ട്, അല്ലേ? അപ്പൊ ഒരു ആക്ടറും അവനോ അവന്റെ കരിയറിൽ തുടങ്ങിയ സമയത്തും അത് പിന്നെ ഭയങ്കര റഷ് ആവുന്ന സമയത്തും അതിൽ നിന്ന് അവൻ പിന്നെ സെലക്റ്റീവ് ആവുന്നതൊക്കെ അവൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് എങ്ങനെയാവുള്ളൂ, എങ്ങനെ ചെയ്യുമ്പോഴാണ് എങ്ങനെയാവുക, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് പോകണതൊക്കെ. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളും മാറ്റങ്ങളും വരാതെ നടക്കില്ല. ഈ പറഞ്ഞതൊക്കെ ഇതിന്റെ ഇടയിൽ വീഴും. എല്ലാം അറിഞ്ഞിട്ട് നമ്മളെ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് പത്താം ക്ലാസ് എഴുതാൻ സമയം തരില്ലല്ലോ. തരുമോ? ഇപ്പോ ചേട്ടൻ ഒരു ജയിലിലെ സമയത്ത് ചേട്ടൻ പറഞ്ഞിരുന്നു, ആ സമയത്ത് പൗലോ കൊയ്ലോയുടെ ബുക്കൊക്കെ വായിച്ച് ഒരുപാട് ഇനി എങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കണമെന്ന് ഒരുപാട് ആലോചിച്ചിരുന്നു. ചേട്ടൻ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്, ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളാണ്. ആ സമയങ്ങളിലൊന്നും പേടി തോന്നിയിട്ടില്ലേ? ഇപ്പൊ ഇങ്ങനെ ജയിലിലായി, അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്റെ ക്യാരക്ടറുകൾ നഷ്ടപ്പെടുമോ? സിനിമയിൽ അവസരം നഷ്ടപ്പെടും? ആ സിനിമയിൽ അവസരം നഷ്ടപ്പെടും തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്തിരുന്നത്, വറി ചെയ്തിരുന്നത്. അപ്പോ പിന്നെ എന്റെ ഉള്ളിൽ നിന്നുണ്ടായിരുന്ന എന്നെ സമാധാനിപ്പിച്ചിരുന്നത് സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് മാത്രമല്ലല്ലോ, വളരെ മോശപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അതെന്തായാലും എനിക്ക് കിട്ടില്ലേ, അതിൽ കൺവിൻസ്ഡ് ആവുകയും ചെയ്യുമല്ലോ. അപ്പം എനിക്ക് രണ്ടെണ്ണം കിട്ടുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര മോശം സംഭവിക്കുന്ന കാണാനാണെങ്കിലും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. നൈസ് ആറ്റിറ്റ്യൂഡ് അല്ലേ? വെരി നൈസ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്തും. പുറത്തുനിന്ന് ഒരാൾ പറയുന്നതുകൊണ്ട് സമാധാനം കിട്ടില്ല. ദാറ്റ് ഈസ് അവർ ഇന്നർ കോൾ എന്ന് പറയും, നമ്മുടെ ഉള്ളിലുള്ള ശക്തി. അത് നമ്മളെ അങ്ങനെയുള്ള സമയങ്ങളിൽ സഹായിക്കും. പിന്നെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ അതിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനത്തിലേക്ക് ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോദിക്കും, ഓ ദിസ് ഇസ് എ സീൻ ലൈക്ക് ഇൻ എ മൂവി, അങ്ങനെ ഹെൽപ്പ് ചെയ്യും. രംഗം പോലെ അങ്ങോട്ട് കാണും ചില സമയങ്ങളിൽ. ചില സമയങ്ങളിൽ അതിന്റെ ഡെപ്തും അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും ഒരു പ്രശ്നത്തിൽ വിടുമ്പോൾ. പക്ഷെ അത് കാലക്രമേണ ആ ബുദ്ധിമുട്ട് എന്തായാലും മാറും എന്ന് മനസ്സിലാവുന്നതാണ് ഒരു ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട സാധനം. ഒരിക്കലും അത് നിലനിൽക്കില്ല. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നിലനിൽക്കുന്നത് എപ്പോഴും നീയാണ്, നീ വിറ്റ്നസ് ചെയ്യുന്നതാണ് ഇതിനെയൊക്കെ. അപ്പോൾ കാണുന്നതിനെയും കേൾക്കുന്നതിനും എല്ലാം നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതിലേക്ക് ഇടുക. അപ്പോൾ ഇതെല്ലാം പ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ നീ ജയിലിൽ പോയതും കോടതി പോയതൊക്കെ നിൽക്കുള്ള നിന്റെ സമ്പത്തുകളാണ്. നിന്നെ ഈ കളിയാക്കപ്പെട്ടതും ഈ നിന്നെ ഒഴിവാക്കപ്പെട്ടതും ഒക്കെ നിനക്കുള്ള സ്ട്രെങ്ത് ആണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യം പറയും, എനിക്ക് ഇന്നലെ ഒരു വീഡിയോ എന്റെ പെട്ടെന്ന് എന്റെ കണ്ടിട്ട്, അതായത് പേളിമണിയുടെ വീട്ടിൽ പോയപ്പോ പേളിയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം, ഭയങ്കര എനർജറ്റിക് ആണ് പേളി. പേളിയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ലൈഫിൽ? ഐ തിങ്ക് പേളി എനിക്ക് മീറ്റ് ചെയ്തു വെൻ എൻ്റെ സെക്കൻഡ് മൂവി തൊട്ട് പേളി എനിക്കറിയാം. കാരണം ആ സമയത്ത് എൻ്റെ സെക്കൻഡ് മൂവി ആയിരുന്നു പുള്ളിക്കാരൻ സ്റ്റാർ വിത്ത് മമ്മൂക്ക. അതിൽ പേളി എൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്തൊട്ട് ഇതുവരെ ഐ തിങ്ക് പേളി ഈസ് എ വെരി ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ബേസിക്കലി പേളി. ആൻഡ് ആ സമയത്ത് ഞാൻ വളരെ ന്യൂ ആയിരുന്നു, എനിക്ക് മലയാളം പോലെ ഒരു വാക്ക് ഐ കുഡന്റ് സേ വൺ സെന്റൻസ് ഇൻ മലയാളം. ഇത്ര ഞാൻ മലയാളം ഇപ്പോൾ പറയാനുണ്ട് ഒരു വലിയ കാര്യമാണ്. ബട്ട് മലയാളം പഠിപ്പിച്ചത് പേളിയാണോ? അങ്ങനെ ഒന്നുമില്ല, ഞാൻ അമ്മ മലയാളിയാണ്, അച്ഛൻ നോർത്ത് ഇന്ത്യൻ ആണ്. സോ അമ്മക്ക് വീട്ടിൽ മലയാളം പറയാൻ പറ്റില്ല, കാരണം നൺ ഓഫ് മൈ കസിൻസ് ഓർ മൈ ഡാഡ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പം മുതൽ ഇഫ് മൈ മോം വുഡ് ഹാവ് സ്പോക്കൺ ടു മീ ഇൻ മലയാളം, ഇപ്പോൾ
നന്നായിട്ട് ഞാൻ മലയാളം സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് അല്ല കൂടുതലും. Yeah, English and Hindi both chada. We speak both at home. So, angane. പക്ഷേ പോലി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ടു ടെൽ മീ മലയാളം സിനിമ അങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്തോ. ഷീ ഈസ് വെരി മോട്ടിവേഷണൽ, എല്ലാവർക്കും അറിയാം പോലിയുടെ വീഡിയോസ് തൊട്ട് ഓൾസോ. ആൻഡ് ഷീ ഈസ് വെരി ഫണി ആസ് എ പേഴ്സൺ. പിന്നെ നില ഈസ് സംബഡി ഹൂ ഈസ് ലൈക്ക്, I know Nila is very small, but I think she is my bestie. Oh. Me and Nila have a lot of fun together. And eppurum njan Pearlyde veete povum, I will be playing with Nila. Pearly ko sugamaanu karanam she doesn't have to bother about Nila. Njan kalikkum. I will chill with Nila. So I think angane kalyanam kaiyittillallo aaru ande kalyanam kaiyal arayan kuttikalodulla ishtam. അരേ ഹൂസ് കല്യാണം? അല്ല നമുക്ക് ഈ പെൺകുട്ടികളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, കല്യാണത്തിന് മുന്നേ കുട്ടികളെ കാണുമ്പോ അതൊരു കരിയാണ്. കല്യാണം കഴിഞ്ഞ എന്റെ അനിയത്തിക്ക് മൂത്തനിയത്തിക്ക് കൊച്ചുണ്ടാവുമ്പോ അറിയാലോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഏതെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ കേട്ടി വരുള്ളൂ. അപ്പൊ എന്റെ താഴെ അനിയത്തി താഴെ വെക്കില്ല. അനിയ മൂത്ത ചേച്ചിക്ക് കൊച്ചുണ്ടായപ്പോ നോക്കാൻ ഏൽപ്പിക്കൂലോ കൊച്ചിനെ. ആ സമയത്ത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യാറ്? ഫ്രണ്ട്ഷിപ്പ് ഡേ എല്ലാ ദിവസവും ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അതെ ചേട്ടാ, എല്ലാ ദിവസവും ഫ്രണ്ട്ഷിപ്പ് ഡേ എല്ലാ. ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വന്നത് എല്ലാട്ടോ അവിടെ. ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ ടൈമിൽ ഉണ്ടാക്കണം. ഇവിടെ നമ്മള് ഇഷ്ടമുള്ള താല്പര്യം, ഒരേ താല്പര്യത്തിലുള്ള ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനാണ് വരുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗഹൃദത്തിലൂടെ വർക്ക് ചെയ്യണം, അല്ലാതെ സുഹൃത്തുക്കളോട് കൂടി വർക്ക് ചെയ്യണം എന്നല്ല. സൗഹൃദത്തോടുകൂടി സൗഹൃദ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിനെ ഹെൽപ്പ് നമ്മൾ എടുക്കേണ്ടത്. സുഹൃത്തുക്കളെ ഉണ്ടാകാനല്ല. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ പറയുന്നത് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം, സൗഹൃദം എന്താണെന്ന് അറിയണം, സൗഹൃദത്തിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഡേ രണ്ട് ഫ്രണ്ട്സിന് കൂടുതലുണ്ടാക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ നമുക്കുള്ള ഫ്രണ്ട്സിനോട് മെസ്സേജ് അയക്കുക, അങ്ങനത്തെ പരിപാടികളല്ല. കാണുന്നവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായും വർക്ക് ചെയ്യുന്നവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായും പെരുമാറാനും വർക്ക് ചെയ്യാനും നമുക്ക് പറ്റണം. അതിനാണ് ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി നോക്കിയിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി അല്ല മീഡിയ ലോകം നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷൈൻ ചെയ്യേണ്ട കല്യാണം എപ്പോഴാണ്? എല്ലാവർക്കും എന്തിനാന്നറിയില്ല, മാരേജ് ചെയ്താലല്ലേ ഒരു ഒരുമിച്ച് ചടങ്ങ് കാണുന്ന രസം ഉണ്ടോ അല്ലേ? അല്ലാതെ ഒരുമിച്ച് ചടങ്ങ് കാണുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കൊച്ചായിട്ട് കല്യാണം കഴിക്കാനുള്ള പരിപാടിയില്ല. അപ്പൊ ഒരു കൊച്ചും കൂടി ഉണ്ടെങ്കിൽ രസമല്ലേ? അല്ലെങ്കിൽ കൊച്ചുങ്ങള് കല്യാണത്തിന് വിടുന്നില്ല എന്ന് ചോദിക്കില്ല ഒരു കൊച്ചുങ്ങള്. കുറച്ച് കഴിയുമ്പോ അയ്യോ പപ്പായുടെ മമ്മയുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ കേട്ടിട്ടില്ല. അപ്പൊ ആ പരാതി ഇങ്ങനെ തീർക്കാന്ന് ചോദിക്കും. ആദ്യം കൊച്ചാവട്ടെ, കൊച്ചാര് കല്യാണം വേണ്ടി തീരുമാനിക്കാം. കൊച്ചാവാനുള്ള ശ്രമത്തില്ല, നീ കൊച്ചായില്ലെങ്കില. ഓക്കെ, അപ്പൊ താനാരാ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സമയം കഴിഞ്ഞു, അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ് രണ്ടുപേർക്കും. താങ്ക് യു, താങ്ക് യു.